രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിനെ പോലെ സന്തോഷവും സമാധാനവും ഉള്ള വേറെ ഒരു കാര്യവും ഇല്ലല്ലേ. കിടന്ന ഉടനെ ഉറക്കം വരുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ എത്ര പരിശ്രമിച്ചു നോക്കിയിട്ടും എത്ര ഉരുണ്ട് പെരണ്ട് മറിഞ്ഞു നോക്കിയിട്ടും ഉറങ്ങാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും. ഇവിടെ ഒന്നും രണ്ടും ദിവസമല്ല, എത്രയോ ദിവസങ്ങളായി ശ്രമിച്ചിട്ടും ഉറക്കം വരാതെ പിടുപാട് പെടുന്ന രണ്ടുപേര്. അങ്ങനെ ഉറക്കം കിട്ടാനായി അവർ ലൈഫിൽ ചെയ്തു കൂട്ടുന്ന രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ 2023 റിലീസായ ഇൻസോമാനിയാക്സ് ആഫ്റ്റർ സ്കൂൾ എന്ന ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന നമ്മുടെ ചാനലിൽ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. കഥ തുടങ്ങുന്നത് ഇൻസോമാനിയ എന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കഥാനായകനായ അക്കാമിയെ കാണിച്ചുകൊണ്ടാണ്. അക്കാമി രാത്രി കാലങ്ങളിൽ ഉറങ്ങാറേയില്ല, എന്തൊക്കെ പരിശ്രമിച്ചിട്ടും അവനെ രാത്രി ഉറക്കം തിരിഞ്ഞു പോലും നോക്കാറില്ല. അവൻ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ബെസ്റ്റ് ഫ്രണ്ടായ ഒരാൾക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും തന്നെ അറിയില്ല. അക്കാമിയുടെ അച്ഛൻ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ വീട്ടിലുണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് മകന്റെ ഈ ഒരു അവസ്ഥയെ പറ്റി അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അവനായിട്ട് അത് പറഞ്ഞിട്ടില്ല. രാത്രി ഉറക്കം ഉളച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് ക്ലാസ് ഇരിക്കുമ്പോൾ അക്കാമിക്ക് നല്ല ഉറക്കം വരും. ക്ലാസ് ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന അവന് ഇത്തരം പ്രശ്നമുണ്ട്, അവൻ ഈ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് അറിയാത്ത അവന്റെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ തന്നെ അവനെ ഒരു മഹാ ഉഴപ്പനും പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവനും ഒക്കെ ആയിട്ടാണ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്. ഞാൻ മുന്നേ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിന്റെ പേര് തവോ എന്നാണ്. തവോയ്ക്ക് മാത്രമാണ് അക്കാമിയുടെ ഈ കാര്യങ്ങൾ അറിയാവുന്നത്. പക്ഷെ ക്ലാസ്സിലെ കുട്ടികൾ അവനെ ഈ ഒരു കാര്യം പറഞ്ഞ് കളിയാക്കുമ്പോഴോ ഒന്നും തവോയ്ക്കും അവരോടൊന്നും ക്ലാരിഫൈ ചെയ്യാൻ പറ്റാതെ പാവം കൂട്ടുകാരനെ കളിയാക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ കുട്ടികളൊക്കെ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും ഇടപെടാതെ ആ ഒരു ഗ്യാപ്പിന് നൈസായിട്ടൊന്ന് ഉറങ്ങിയാലോ എന്ന് പോലും അക്കാമി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെ ചില കുട്ടികൾ ലാഡർ എടുക്കാനായിട്ട് സ്കൂളിന്റെ മുകളിലത്തെ നിലയിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ഒരു സമയത്ത് അവൻ അങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ ഫ്രണ്ട് ചാവോ എടാ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏയ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ലാഡർ എടുത്തു കൊടുത്തിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാലോ എന്ന് മട്ടില് അക്കാമി നടന്നു പോകുന്നുണ്ട്. ഈ മുകളിലത്തെ നിലയിൽ അധികം കുട്ടികളൊന്നും അങ്ങനെ പോകത്തേയില്ല, കാരണം അവിടെ പ്രേതബാധ ഉണ്ടെന്ന രീതിയിൽ കുട്ടികൾക്കിടയിൽ ഒരു ടോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോകാൻ പേടിയാണ്. പക്ഷെ അക്കാമി ഒരു പേടിയില്ലാതെ അങ്ങോട്ടേക്ക് ചെന്ന് ലാഡർ തപ്പാനായി ലൈറ്റ് ഇടുന്ന സമയത്ത് അവിടെ അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നു. അവൾ അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. പെട്ടെന്ന് ഇവനെ കണ്ട് അവൾ എഴുന്നേറ്റ് ഓടാനായി തുടങ്ങുമ്പോൾ ഇവളെ കണ്ടിട്ടാണോ ഇനി ഇവിടെ പ്രേതമുണ്ടെന്ന് ആളുകൾ പറയുന്നതെന്ന് മട്ടില് അവനും മിഴിച്ചു നോക്കുന്നു. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ഇസ എന്നാണ്. അവൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങാനായി നോക്കുമ്പോഴേക്കും ഡോറ് ലോക്ക് ആണെന്ന് കാണുന്ന അവൾ അവനോട് എന്നെ ഇവിടെ കണ്ട കാര്യവും ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയ കാര്യം ആരോടും പറയരുത് പ്ലീസ്, എനിക്ക് രാത്രിയിൽ ഒന്നും ഉറക്കില്ല, ഇൻസോമാനിയ എന്നൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. പകല് ഉറക്കം വന്നിട്ട് സഹിക്കാൻ വയ്യ, പക്ഷെ അത് മറ്റുള്ളവർ കണ്ടാൽ എന്റെ ഈ കാര്യത്തെ പറ്റി അവർ അറിയുമല്ലോ എന്ന കാര്യം കൊണ്ട് ഞാൻ ആരും കാണാതെ നൈസായിട്ട് ഇവിടെ വന്ന് ഒന്നും ഉറങ്ങാൻ നോക്കിയതാ, ഇതാരോടും പറയരുതെന്ന് അവൾ അവനോട് പറയുമ്പോൾ അവളുടെ വലിയൊരു സീക്രട്ട് ആണ് അവൾ അവനോട് റിവീൽ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുന്ന അവനും അവന്റെ വലിയൊരു സീക്രട്ട് അവളോട് പറയുന്നു. അതായത് അവളെ പോലെ തന്നെ അവനും ഇൻസോമാനിയ എന്ന അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരാളാണ്. അവനും രാത്രി കാലങ്ങളിൽ ഉറങ്ങാറേയില്ല എന്നത്. അകത്തുനിന്ന് ഈ ഡോർ ഇപ്പോ ഇവര് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത് കൊണ്ട് തന്നെ അക്കാരി എന്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യുന്നുണ്ട്. തവോ ഞാൻ വരാം, പക്ഷെ ഇവിടെ ഞാൻ കുറച്ച് തിരക്കിൽ ആരും കാണാതെ ഞാൻ അവിടെ ഒന്ന് ഡോറ് തുറന്നു വിടാന്ന് അവനോട് പറയുന്നു. അങ്ങനെ തവോ വരാനായി രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അക്കാമിയോട് ഇസ കൂടുതൽ സംസാരിക്കുന്നു. അവളായിട്ടാണ് ഇവിടെ പ്രേതബാധയുണ്ടെന്ന ഒരു ടോക്ക് കുട്ടികൾക്കിടയിൽ പറഞ്ഞു പരത്തിയത്. അതാവുമ്പോ അവൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ആരെയും പേടിക്കാതെ ഉറക്കം വരുമ്പോ വന്നിരുന്നൊന്ന് ഉറങ്ങാലോ, അവളുടെ സീക്രട്ട് ആരും കണ്ടുപിടിക്കില്ലല്ലോ എന്നതൊക്കെ അവൾ പറയുമ്പോ രണ്ടുപേരും ഏതാണ്ട് ഒരേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവൾ വളരെ ടോക്കറ്റീവ് ആണ്. അവൻ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ തന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന അവനോട് ഇപ്പൊ അവൾ ഒരുപാട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല സൈലന്റ് ആയി തന്നെ അതൊക്കെ കേട്ടിരിക്കുകയാണ്. അങ്ങനെ തവ എത്തി തുറന്നു വിടുമ്പോ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു. പോകുന്നതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം, നമുക്കങ്ങനെ ഇത് നമ്മുടെ ഒരു ഉറക്ക കേന്ദ്രമാക്കി മാറ്റാവുന്നൊക്കെ അവൾ കുശലം പറയുമ്പോഴും അവൻ മൈൻഡ് ആക്കുന്നില്ല. പിന്നീട് അവൾ അവിടെ പോയി പല ദിവസങ്ങളിലും ഉറങ്ങാറുണ്ടെങ്കിലും അവൻ ഒരിക്കൽ പോലും അങ്ങോട്ടേക്ക് അവൾ വിളിച്ചിട്ടും ചെന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഇസ അക്കാമ്മയുടെ അടുത്ത് ചെന്ന് ഇന്ന് രാത്രി എന്നത്തെ പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്ക് ഉറക്കം കാണില്ലല്ലോ, നമുക്കൊന്ന് പുറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് അവരങ്ങനെ രാത്രി സമയത്ത് അടുത്തുള്ള ഒരു പാർക്കിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. പൊതുവെ രാത്രി എങ്ങനെങ്കിലും ഉറങ്ങണം, ഈ ഉറക്കം ഇല്ലായ്മ വേറെ ആരും അറിയാതെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്കം കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തല പുകച്ചുകൊണ്ടിരുന്ന അക്കാമിക്ക് അന്നാണ് ആദ്യമായി രാത്രി സമയം പോയത് അറിയാതെ ചെലവഴിക്കാനും മിണ്ടിയും പറഞ്ഞിരിക്കാനുമായി ഒരാളെ കിട്ടിയത്. എന്തായാലും ആ ഒരു സംഭവത്തോടു കൂടി തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാത്രം സംസാരിച്ച് മനസ്സ് തുറക്കാറുണ്ടായിരുന്ന അക്കാമി ഇസയോടും ഭയങ്കര കമ്പനിയുള്ള ഒരാളായി മാറുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിൽ അവൻ പിന്നീട് സ്കൂളിലും ബ്രേക്ക്
നൈറ്റ് ടൈമിൽ ഒന്ന് ഉറങ്ങണം, വലിയ ഉറക്കൊന്നും അല്ലെങ്കിലും ചെറിയൊരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ തന്നെ സ്കൂളിന്റെ മുകൾ നിലയിലേക്ക് പോകാറുണ്ട്. അവിടെ അപ്പോൾ ഇസ ഉണ്ടാവാറുമുണ്ട്. ആ സ്കൂളിന്റെ മുകൾ നില ഒബ്സർവേറ്ററി ആയിരുന്നു പണ്ട്. ഇപ്പൊ അത് പ്രവർത്തിക്കുന്നില്ല. പണ്ട് സ്റ്റാർസിനെയും പ്ലാനറ്റ്സിനെയും പറ്റി പഠിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരിടമായിരുന്നു. ഇവിടെ ഈ പാഴടഞ്ഞു കിടക്കുന്ന സമയം ഈ പിള്ളേരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്, അതും രണ്ടുപേരും ഒന്നിച്ചെന്തിനു പോകുന്നു എന്ന രീതിയിൽ ഇവരുടെ ഒരു ടീച്ചർ ഇത് കാണുന്നുണ്ട്. പുള്ളിക്കാർക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ ഡൗട്ട് തോന്നി അന്വേഷിക്കാനായി അവരുടെ അടുത്ത് തന്നെ പോകുന്ന സമയത്ത് വേറെ വഴിയില്ലാതെ തങ്ങളെ പറ്റി ഒരു തെറ്റിദ്ധാരണ മിസ്സിന്റെ മനസ്സിൽ വരരുത് എന്ന കാര്യം കൊണ്ട് അവർക്ക് പരസ്പരം എല്ലാം പറയേണ്ടി വരുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇതുപോലെ ഉറക്കമില്ല, അതുകൊണ്ട് ക്ലാസ്സിന്റെ ഇടയിൽ ചെറിയൊരു നാപ്പ് എടുക്കാനായി ഇതുപോലെ വരുന്നതാണെന്ന്. അത് കേൾക്കുന്ന മിസ് സംഭവമൊക്കെ ശരി ഞാൻ സംഭവിച്ചു, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അവിടെ ഒരു ആസ്ട്രോണമി ക്ലബ്ബ് സ്ഥാപിക്കണം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രാത്രി സമയങ്ങളിലും വർക്ക് ചെയ്യാനായി സാധിക്കും. നക്ഷത്ര നിരീക്ഷണം ഒക്കെ രാത്രി മാത്രം നടക്കുന്ന കാര്യമാണല്ലോ. ഉറക്കമില്ലാത്ത രാത്രികള് നിങ്ങൾക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ മാറ്റാനായി സാധിക്കും. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാനായി മിസ് പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആയി രണ്ടുപേർക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു ആസ്ട്രോണമി ക്ലബ്ബ് എങ്ങനെ തുടങ്ങണം എന്ന കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടാനായി പണ്ട് ഈ സ്കൂൾ ആസ്ട്രോണമി ക്ലബ്ബ് പ്രവർത്തിച്ചിരുന്ന സമയത്ത് അതിന്റെ ലീഡർ ആയിരുന്ന അവരുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ കാണാനായി പോകുന്നു. അങ്ങനെ ആ പെൺകുട്ടി വഴി രാത്രി സമയത്ത് നക്ഷത്രങ്ങളുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന അക്കാമിയും ഇസയും ഫോട്ടോഗ്രാഫിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട്. തന്റെ അച്ഛന്റെ പഴയ ഒരു ക്യാമറ തപ്പിയെടുത്ത അക്കാമി ഇസയുടെ കൂടെ ചേർന്ന് രാത്രി സമയത്ത് അങ്ങനെ നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കാനായി നോക്കുന്നു. ആദ്യമൊന്നും നല്ല ഫോട്ടോസ് ഒന്നും ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ, പതിയെ പതിയെ നല്ല ഫോട്ടോസ് അവൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് അവരുടെ രാത്രി സമയങ്ങൾ അങ്ങനെ ബിസി ആവുന്നു. മുന്നേ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഉറക്കമില്ലാതെ മഹാബോറായി നേരെ ഒന്ന് വെളുത്താ മതിയായിരുന്നു. നേരം വെളുത്തുകഴിഞ്ഞാൽ ഉറക്കം തോന്നും, അത് വേറെ കാര്യം. എന്നിരുന്നാലും നേരെ ഒന്ന് വെളുത്താ മതിയായിരുന്നു എന്ന് മട്ടില്ല. രാത്രി തള്ളി നീക്കിക്കൊണ്ടിരുന്ന അവർക്ക് ഇപ്പൊ വളരെ ബിസിയായി, എൻഗേജ്ഡ് ആയി, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് രാത്രി സമയം ഒന്നിച്ച് കമ്പനി അടിച്ചിങ്ങനെ ചെലവഴിക്കുന്നത് വളരെ രസകരമായി മാറുന്നുണ്ട്. അങ്ങനെ നക്ഷത്രങ്ങളുടെ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ ഇസയുടെ ഫോട്ടോ എടുക്കാനും അക്കാമി മറക്കുന്നില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവരുടെ ആസ്ട്രോണമി ക്ലബിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും മാത്രമായി തുടങ്ങുന്ന ഈ ഒരു ക്ലബിലേക്ക് ഇനി കൂടുതൽ ആളുകളെ കയറ്റണം, മെമ്പേഴ്സ് വലുതാവണം എന്നതൊക്കെയാണ് അവരുടെ അടുത്ത ലക്ഷ്യം. അങ്ങനെ കുറച്ച് കൂട്ടുകാരെയും സംഘടിപ്പിച്ച് ആ ഒരു ക്ലബിന്റെ ഫസ്റ്റ് ഒരു ഇവന്റ് അവർ സംഘടിപ്പിക്കാനായി പോകുന്നു. അത് വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി അവർ പോസ്റ്റേഴ്സ് ഒക്കെ തയ്യാറാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. നല്ല രീതിയിൽ ഫസ്റ്റ് ഇവന്റ് പ്ലാൻ ചെയ്യാനായി അവർക്ക് കഴിയുന്നുണ്ടെങ്കിലും അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യാനായി അവർക്ക് കഴിയുന്നില്ല. കാരണം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കരമായ മഴ വരുന്നു. മഴ കാരണം പ്രോഗ്രാം മൊത്തത്തിൽ കുളമാകുന്നുണ്ട്. ഇസയെ കണ്ടുമുട്ടി ഈ ഒരു നിമിഷം വരെ അവളുടെ ആ ഒരു കൂട്ടുകെട്ട് അക്കാമ്മയുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഇൻട്രോവേർട്ട് ആയിരുന്നതിൽ നിന്ന് ആളാകെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മാറ്റമെല്ലാം തരിപ്പണമാക്കുന്ന രീതിയിലായിരുന്നു ഇപ്പോ ഈ പ്ലാൻ ചെയ്ത് ഗംഭീരമാക്കണമെന്ന് കരുതിയിരുന്ന ഇവന്റ് കുളമായ ആ ഒരു നിമിഷം അവനുണ്ടായിരുന്നത്. അവൾ അവനെ ചെന്ന് ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പൊട്ടിക്കരയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാറില്ല. നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയത് അച്ഛൻ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതും അമ്മ ഒരു ദിവസം വീട് വിട്ട് രാത്രി സമയത്ത് ഇറങ്ങിപ്പോയതും അങ്ങനെ വീട്ടിൽ അവൻ ഒറ്റയ്ക്കായതുമായ സംഭവങ്ങളാണ്. വീട്ടിലങ്ങനെ കൊച്ചുനാളിലെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നിരുന്ന അവന് ഏതൊരു കുട്ടിയെയും പോലെ രാത്രി ഭയം വല്ലാണ്ട് തോന്നുമായിരുന്നു. ആ പേടിയിൽ നിന്ന് രക്ഷപ്പെടാനായി ഉറങ്ങാനായി പേടിച്ച് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി ഇരുന്നിരുന്ന് സമയം തള്ളി നീക്കിയാണ് അവന് പതിയെ പതിയെ അതൊരു ശീലമായി മാറുകയും ഉറക്കമില്ലായ്മയിലേക്ക് അവൻ വരികയും ചെയ്തത്. പിന്നീട് ഉറക്കം വേണമെന്ന് അവൻ ആഗ്രഹിച്ച് പലതും ചെയ്തിട്ടും ഉറക്കം വരാത്ത രീതിയിൽ അവനിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ആ ഒരു സംഭവത്തോടു കൂടി ഉറക്കം നഷ്ടപ്പെട്ടു പോയിരുന്നു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പൊ പോലും അവന് ഉറങ്ങാൻ കഴിയില്ല. രാത്രി ഉറങ്ങാനായി കണ്ണടയ്ക്കുമ്പോ അമ്മ ഇട്ടിട്ട് പോയ ആ ഒരു സീനൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. ഉറക്കം അങ്ങനെ ഇല്ലാണ്ടാവും. അന്നെന്തോ ആ സംഭവങ്ങൾ ഉണ്ടാക്കിയ അതേ ഇമ്പാക്ട് ആണ് ഇപ്പോ ഇവരുടെ ക്ലബിന്റെ ഒരു ഇവന്റും ഇത്രയും അപ്രതീക്ഷിതമായ രീതിയിൽ ക്യാൻസൽ ആവേണ്ടി വന്ന സിറ്റുവേഷൻ അവനിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അവൻ അവനെ പറ്റി മനസ്സിലാക്കി ഓപ്പണായി ഇസയോട് തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന സമയം അവളും ചില കാര്യങ്ങൾ അവനോട് പറയാണ്. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ ഹൃദയത്തിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് കരുതി താൻ ഇപ്പൊ ഒരു പെർഫെക്റ്റ് ആയ ഹൃദയമായാണ് ജീവിക്കുന്നത് എന്ന് കരുതണ്ട. ഏത് നിമിഷവും ഒരു ഹാർട്ട് ഫെയിലിയറിലൂടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാനെന്ന് ഇസ അക്കാമിയോട് പറയുന്നു. ഞാനൊന്ന് കണ്ണടച്ച് ഉറങ്ങിപ്പോയാല് ആ നിമിഷം എന്റെ ഹൃദയം നിലച്ചു പോകുമെന്നോർത്ത് പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങാനായി ഭയപ്പെട്ടിരുന്നു. ആ ഒരു ഭയമാണ് പിന്നീട് എന്നിലും ഉറക്കമില്ലായ്മയായി വന്നതെന്ന് അവൾ പറയുമ്പോ തന്നെ പോലെ തന്നെ ഒരു ട്രോമയാണ് അവളുടെയും ഉറക്കം കളഞ്ഞതെന്ന കാര്യം അക്കാമിയും മനസ്സിലാക്കുന്നു.
വന്നു. അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ച് അവന്റെ സങ്കടം കുറച്ചൊക്കെ മാറ്റിയെടുക്കാനായി അവൾക്ക് കഴിയുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും അവരുടെ ക്ലബിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. ആ പെൺകുട്ടിയോട് ചെന്ന് വീണ്ടും സഹായം ചോദിക്കുമ്പോൾ, പണ്ട് ഞാൻ ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആ ക്ലബിനെ മുൻനിർത്തി ഞാൻ വിജയിച്ച ഒരു മത്സരത്തിന്റെ പേരിലായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്താലേ ആ ഒരു അച്ചീവ്മെന്റ് കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ കൂടെ ആളുകൾ വരും. അതുകൊണ്ട് നിങ്ങളും ഇനി വരാൻ പോകുന്ന ആസ്ട്രോണമി ഫോട്ടോഗ്രാഫിയിൽ പങ്കെടുത്ത് ആ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ അത് നിങ്ങളുടെ ക്ലബിന് നല്ലൊരു ബൂസ്റ്റ് ആയിരിക്കുമെന്ന് അവർക്കൊരു ഐഡിയ കൊടുക്കുന്നു. നൈറ്റ് വ്യൂവില് ആകാശത്തിന്റെ മനോഹരമായ ഫോട്ടോ എടുത്താണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. തന്റെ ഗ്രാമത്തിലുള്ള വീട്ടിൽ പോയാൽ നല്ല ഫോട്ടോസ് അവിടെ നിന്നുള്ള വ്യൂവിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഇസ പറയുമ്പോ, പക്ഷെ ഇസയെ അങ്ങനെ ഒറ്റയ്ക്ക് അക്കാമിയുടെ കൂടെ വീട്ടുകാർ വിടില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ക്ലബ്ബ് തുടങ്ങാനായി പ്രേരിപ്പിച്ച ടീച്ചറിനെ കൂട്ടുപിടിച്ച് അക്കാമി ഇസയുടെ വീട്ടിൽ സംസാരിക്കാനായി പോകുന്നുണ്ട്. അങ്ങനെ വീട്ടുകാരെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഗ്രാമത്തിലേക്കുള്ള ഇവരുടെ യാത്രയില് ഇസയുടെ ചേച്ചിയും കൂടെ കൂട്ടണമെന്ന് പറയുന്നു. അങ്ങനെ ചേച്ചിയും ഇസയും അക്കാമിയും ഗ്രാമത്തിലേക്ക് തിരിക്കുന്നു. അവിടെ എത്തിക്കഴിയുമ്പോ ഇസ അക്കാമിയുമായി വളരെ ബോണ്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ചേച്ചി പൊതുവെ തന്റെ അസുഖത്തെ പറ്റിയും ഉറക്കമില്ലായ്മയെ പറ്റിയും ഒന്നും ആരോടും സംസാരിക്കാത്ത ഇസ ഇതെല്ലാം അക്കാമിയോട് പറഞ്ഞി അവൾ അവനെ വളരെ സ്പെഷ്യലായി കാണുന്നത് കൊണ്ടാണെന്നും ഒരിക്കലും അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവൻ പെരുമാറരുത്, അവളുടെ ഫീലിംഗ്സിനെ വെച്ച് കളിക്കരുതെന്നെല്ലാം ചേച്ചി പ്രത്യേകം അവനോട് പറയുന്നു. അങ്ങനെ അവർ ഇന്ന് ചെന്നപാടെ ഫോട്ടോ എടുത്ത് മടങ്ങി വരില്ല. രണ്ടു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്താൽ അവർക്ക് മനോഹരമായ ഒരു വ്യൂ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് കണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ചേച്ചി ആകട്ടെ അവിടെ ഇവരുടെ കൂടെ നിൽക്കാതെ തന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ലാന്ന് മനസ്സിലാക്കി തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷെ അതറിയുന്ന ഇസയുടെ വീട്ടുകാർ വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് വരാനായി ഇസയോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അവൾ ഇവിടെ എത്തിയത് ഫോട്ടോ എടുക്കാനാണ്. എന്ത് വില കൊടുത്തും അതെടുത്ത് തങ്ങളുടെ ക്ലബിനെ മത്സരത്തിൽ വിജയിപ്പിക്കണം എന്ന കാര്യം കൊണ്ട് അവൾ അക്കാമിയുടെ കൂടെ മടങ്ങിപ്പോവാതെ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ അവർ ഫോട്ടോ എടുക്കാനായി പുറത്തൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രാത്രി സമയമാകുമ്പോൾ കറക്റ്റ് ഇവർക്ക് വേണ്ട ആ ഒരു നക്ഷത്രങ്ങളുടെ ഫോട്ടോ മനോഹരമായി തന്നെ ക്യാപ്ചർ ചെയ്യുന്നു. ആ ഫോട്ടോകൾക്കൊപ്പം തന്നെ അക്കാമി ഇസുവിന്റെ ഫോട്ടോയും അവൾ അറിയാതെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനോഹരമായി കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷമാണ് അവർ മടങ്ങി പോകുന്നത്. അവൻ നേരെ അവളെ കൊണ്ടുപോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അവളെ കണ്ടപാട് തന്നെ അച്ഛനും അമ്മയും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അവൾക്ക് അപ്പോഴേക്കും ബ്രീത്തിങ്ങില് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ അക്കാമിയോട് അവൾ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടിയാണ്. അവളുടെ ഹൃദയം ഏത് നിമിഷവും നിലയ്ക്കാനായുള്ള സാധ്യതയുണ്ട്. വെറുതെ അവൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റും സന്തോഷവും നൽകി അവളുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്, ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുതെന്ന് അവർ അവനോട് ദേഷ്യപ്പെടുന്നു. അവനെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇസയുടെ പേരൻസ് പറഞ്ഞു വിടുന്നു. അവനാകട്ടെ ആ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ സബ്മിറ്റ് ചെയ്യുകയും അത് സെലക്ടഡ് ആയി അവർ ഒന്നാം സമ്മാനം നേടുകയും ചെയ്യുന്നു. ആ ഒരു സന്തോഷ വാർത്ത പറയാനായി അവൾ ക്ലാസ്സിലെത്താത്തത് അവന് സങ്കടപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ചെന്നാൽ അവളുടെ പേരൻസ് ദേഷ്യപ്പെടും എന്ന് അറിഞ്ഞിട്ടാണെങ്കിലും അവൻ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ കാണാനായി ശ്രമിക്കുന്നു. പക്ഷെ അമ്മ അകത്തേക്ക് കടത്തിവിട്ടില്ല. അവൻ പുറത്തെത്തിയത് അറിയുന്ന അവൾ മുറിയുടെ ജനാല തുറന്ന് അവനോട് സംസാരിക്കുന്നു. ഒന്നാം സമ്മാനം കിട്ടിയ കാര്യം അറിഞ്ഞ് അവൾ തുള്ളിച്ചാടുകയാണ്. ഒത്തിരി എക്സൈറ്റഡ് ആവരുത്, അത് ഹൃദയത്തിന് കേടാണ് എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും അങ്ങ് മൂടിക്കെട്ടി സങ്കടം പിടിച്ചിരുന്നാൽ മതിയോ. തന്റെ മകൾ ഇവന്റെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ട്, അവൻ കൂടെ ഉള്ളപ്പോ അവൾ ഒരുപാട് ഹാപ്പിയാണ് എന്ന് കാണുന്ന അമ്മ പിന്നെ കൂടുതൽ തടുക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ തിരിച്ച് സ്കൂളിൽ പോയി തുടങ്ങുന്ന ഇസ അക്കാമിയോട് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നു. അവനും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിരുന്ന ആ ഒരു സമയത്ത് നിന്ന് തന്നെ ഇപ്പൊ ചിരിക്കാനും ടെൻഷൻ അടിക്കാതെ മുന്നോട്ട് തനിക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്തി പോകാനും ഒക്കെ പ്രേരിപ്പിച്ച് കൂടെ നിന്നിരുന്ന അവളോടുള്ള ഇഷ്ടം മറച്ചു വെക്കുന്നില്ല. അങ്ങനെ അവരിവിടെ മനോഹരമായി പ്രണയിക്കുകയും അവരുടെ ആ ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.